ഇരുന്നു മടുത്തോ? ദാ വന്നു ട്ടോ ടോപ്പ് ഫൈവ് സിനിമാ ടെലിവിഷൻ വിശേഷങ്ങൾ. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പത്ത് ടോപ്പ് ഫൈവ്. പ്രണവും കല്യാണിയും തമ്മിലുള്ള പ്രണയവും വിവാഹവും എല്ലാം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാണ്. ഇരുവരും ഒന്നിച്ചഭിനയിക്കുന്ന പുതിയ സിനിമ ഹൃദയം ഒരു ലവ് സ്റ്റോറിയാണ്. എന്നാൽ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഉത്തരം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് കല്യാണി. ഒന്നിച്ചൊരു സെൽഫി എടുത്തത് കൊണ്ടാണ് ഞങ്ങൾ പ്രണയത്തിലാണെന്ന് അർത്ഥമുണ്ടോ? എനിക്ക് സഹോദര തുല്യനാണ് അപ്പുവേട്ടൻ. ഇങ്ങനെയായിരുന്നു കല്യാണിയുടെ പ്രതികരണം. ഒരു സ്വകാര്യ മാധ്യമത്തോടാണ് കല്യാണി മനസ്സ് തുറന്നത്. ടോപ്പ് ഫോർ. നടി പൂജിത മേനോന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ വൈറലാകുന്നു. സ്വർണക്കടുവ, കൊന്തയും പൂണൂലും, ക്ലിന്റ് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച താരമാണ് പൂജിത. ഒപ്പം ടെലിവിഷൻ അവതാരകയുമാണ്. താരം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. സിറിയക് തോമസ് ആണ് ഫോട്ടോഗ്രാഫർ. ടോപ്പ് ത്രീ. മലയാളികളുടെ പ്രിയ താരം പൃഥ്വിരാജിന്റെ 38th ജന്മദിനമാണിന്ന്. പൃഥ്വിക്കായി ഒരു സർപ്രൈസ് കേക്ക് തന്നെയാണ് സുപ്രിയ ഒരുക്കിയിരിക്കുന്നത്. ആരാധകരും സിനിമാ ലോകവും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആടുജീവിതം എന്ന ചിത്രത്തിന്റെ തീമിലാണ് കേക്കും ഒരുക്കിയിരിക്കുന്നത്. സഹപ്രവർത്തകരും ആരാധകരും എല്ലാം ഇപ്പോൾ പൃഥ്വിക്ക് ജന്മദിനാശംസകൾ നേരുന്നതിന്റെ തിരക്കിലാണ്. ടോപ്പ് ടു. മലയാളം ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയായിരുന്നു ഭ്രമണം. ഇപ്പോഴിതാ ഭ്രമണം പരമ്പരയിലെ നായികമാരായിരുന്ന ലാവണ്യയും സ്വാതി നിത്യാനന്ദും വീണ്ടും ഒന്നിക്കുകയാണ്. മഴവിൽ മനോരമയിൽ ഉടൻ ആരംഭിക്കുന്ന നാമം ജപിക്കുന്ന വീട് എന്ന പരമ്പരയിലാണ് ഇരുവരും ഒന്നിക്കുന്നത്. മനോജാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ടോപ്പ് വൺ. നമ്മുടെ സൈബർ സംവിധാനം ഏറെ ശക്തമാകണമെന്ന് സോഷ്യൽ ആക്ടിവിസ്റ്റ് ദിയ. സമൂഹത്തിലെ മുഖ്യധാരയിലുള്ള സ്ത്രീകൾ പോലും എന്തെല്ലാം സൈബർ ആക്രമണം നേരിടുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ എന്തൊക്കെ തെറി അഭിഷേകമാണ് നേരിടേണ്ടി വരുന്നത്. ഞങ്ങൾ ചൂസ് ചെയ്ത ആൾ തെറ്റിയിട്ടില്ല. സ്ത്രീകൾക്കെതിരെ ലൈംഗികാക്രമണം നടത്തുന്നവരിൽ നിന്ന് കൃത്യമായ ഒരു സെലക്ഷൻ ആയിരുന്നു ഞങ്ങളുടേത്. ഓൺലൈൻ മലയാളി യൂട്യൂബ് ചാനലിൻ്റെ ഓം ടോക്സ് എന്ന പരിപാടിയിലായിരുന്നു ദിയാസന മനസ്സ് തുറന്നത്. ഇനി ഇന്നത്തെ സ്റ്റാർ വോട്ടിംഗ്. പ്രണവിനെയാണോ കല്യാണിയാണോ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കിഷ്ടം? നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻ്റ് ചെയ്യൂ.